നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐക്യ കേരളം ഉണ്ടാകുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമുക്കിവിടെ ഒരു രാജാവുണ്ടായിരുന്നു, ശ്രീ വിശാഖം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നാട്ടിലെ നെൽകൃഷി നശിച്ചുപോയി. അത് കാരണം നാട്ടിലെങ്ങും പട്ടിണിയായി. ഇതിനെ അദ്ദേഹം പൊരുതി തോൽപ്പിച്ചത് വെറുമൊരു കപ്പത്തണ്ട് കൊണ്ടാണ്. അതെ, കപ്പ കൃഷി ചെയ്ത് നെൽകൃഷി നഷ്ടമായപ്പോൾ അദ്ദേഹം നാട്ടിലെ പട്ടിണി അകറ്റി. ഇനി നമുക്ക് ഇന്നത്തെ കൃഷിയിലേക്ക് വരാം. ഇന്നത്തെ കൃഷി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനമാണ്. നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ്, ചോളം മുതലായവയാണ്. പക്ഷേ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ധാന്യവിളകളുടെ ഉൽപാദനക്ഷമത കുറയുന്നു എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കിഴങ്ങ് വിളകൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ അതിന് ഒരു താങ്ങായി വർദ്ധിക്കും. അതുതന്നെയാണ് ഇന്നത്തെ കൃഷി ദർശന പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് കിഴങ്ങ് വിളകളിലൂടെ ഭക്ഷ്യസുരക്ഷ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്നത്തെ അതിഥിയോട് നമ്മുടെ പ്രേക്ഷകർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. കിഴങ്ങ് വർഗങ്ങളിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ കിഴങ്ങുവിള ഗവേഷകനും തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ ജെയിംസ് ജോർജ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. പറഞ്ഞു സർ, നമ്മളെ കിഴങ്ങ് വിളകളുണ്ട്, കപ്പ മുതൽ കൂർക്ക വരെ നീളുന്ന കിഴങ്ങ് വിളകൾ. അതെ. ഈ ഭക്ഷ്യസുരക്ഷയ്ക്കിൽ ഒരു താങ്ങാവാൻ, ധാന്യങ്ങൾക്കൊപ്പം തന്നെ ഒരു താങ്ങാവാൻ ഇവർക്ക് എന്തുമാത്രം ശേഷിയുണ്ട്? എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു കരുത്ത് കിട്ടുന്നത്? കിഴങ്ങ് വർഗങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു സത്യം, ഇത് അറിയപ്പെട്ടിരുന്നത് പാവപ്പെട്ടവൻ്റെ ആഹാരം അല്ലെങ്കിൽ പട്ടിണിക്കാരുടെ ആഹാരം എന്നുള്ള നിലയിലായിരുന്നു. ഇത് വാസ്തവമാണ്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിലും തെക്കേ അമേരിക്കയിലും ഒക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അവരെ ഏറ്റവും മുഖ്യ ഭക്ഷ്യ ആഹാരമായിട്ട് നിലകൊണ്ടിരുന്നത് ഈ കപ്പയായിരുന്നു. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചും തികച്ചും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ധാന്യവിളകളിൽ അടങ്ങിയിരിക്കുന്ന പോലെ ഇതിലും അന്നജം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അന്നജത്തിൽ നിന്നാണ് നമുക്ക് കാലറി അല്ലെങ്കിൽ എനർജി ഒക്കെ കിട്ടുന്നത്.
അപ്പോൾ അത് നിശ്ചയമായിട്ടും ഇതിനകത്ത് വലിയ നല്ല നല്ല തോതിലുണ്ടെങ്കിൽ കപ്പയിലേതാണ്ട് 30% അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര അധികമായിട്ടുള്ളത് കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ എനർജി ഇതിൽ നിന്ന് കിട്ടും. അതോടൊപ്പം മറ്റ് പോഷകമൂല്യമുള്ള അല്ലെങ്കിൽ പ്രോട്ടീനസ് ആയിട്ടുള്ള എന്തെങ്കിലും മത്സ്യമോ അത് മുട്ടയോ അതുപോലുള്ള ആഹാരം കൂടെ അതുപോലുള്ള കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇതൊരു സന്തുലിത ആഹാരക്രമമായിട്ട് നിശ്ചയമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ തലമുറ നമ്മുടെ അത് കഴിച്ചാണ് വാസ്തവത്തിൽ വളർന്നു വലുതായതും നാം ഒക്കെ ഈ ലോകത്തിലേക്ക് വരുവാനുള്ള കാരണഹേതുക്കളായത് വാസ്തവത്തിൽ ഈ ഒരു ആഹാര പദാർത്ഥമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർ, ആൾക്കാർക്ക് കപ്പ അറിയാം, മധുരക്കിഴങ്ങറിയാം, ചേന അറിയാം, ചേമ്പറിയാം, കാച്ചിലറിയാം, പക്ഷേ ഇത് ഇതുകൊണ്ട് തീരുന്നതാണോ നമ്മുടെ വൈവിധ്യം, കിഴങ്ങുകളുടെ വൈവിധ്യം ഇനിയുമുണ്ടോ? അല്ല, ഒരു നല്ല ചോദ്യമാണ്. ഏതാണ്ട് 22 ആഹാരയോഗ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങൾ നിലവിലുണ്ട്. ഈ 22 ഏതാണ്ട് 10 മാത്രമേ നമ്മൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഹാരമോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. കാട്ടിൽ ഇതിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട പല ഇനങ്ങളും കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 10 എന്ന് ഞാൻ പറഞ്ഞാൽ ഈ 10 വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഞങ്ങൾ ഗവേഷണം നടത്തുകയും അതിൻ്റെ പുതിയ വെറൈറ്റികളൊക്കെ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള 22 ജനപ്രിയമായ വെറൈറ്റികളോ ഇനങ്ങളൊന്നും അല്ല. അതുകൊണ്ടാണ് അതിന് വേണ്ട പ്രചാരം ലഭിക്കാൻ. എന്നാൽ നിശ്ചയമായിട്ടും ഇതിലൊക്കെ വലിയ തോതിൽ ആൻറ്റി ഓക്സിഡൻസ് അതുപോലുള്ള പോഷകമൂല്യങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും വരും കാലങ്ങളിൽ ഇതിൽ കൂടുതലായിട്ട് ഗവേഷണം ചെയ്ത് മനുഷ്യന് പ്രയോജനമുള്ള വിധത്തിൽ അതിനെ പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ വെറൈറ്റികളായിട്ടൊക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഇപ്പോൾ നെൽകൃഷി ചെയ്യുവാണെങ്കിൽ അതെ, അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 3 മുതൽ 6 വരെയാണ്. ഇപ്പോൾ സൂപ്പർ റൈസ് എന്നൊക്കെ പറയുന്നതിന് 10 വരെ വരാം. പക്ഷേ നമ്മൾ സാധാരണ ഒരു കപ്പ നോക്കുകയാണെങ്കിൽ അതിനൊരു 30-40 ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നത്. അതെ, അതായത് ഒരു 5-6 ഇരട്ടി കിട്ടുവാണ് നെൽകൃഷിയേക്കാൾ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നെൽകൃഷി പോലെ അത്രയും വ്യാപകമാവാത്തത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ? അതെ, 1-2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ മനുഷ്യനെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പട്ടിണി പാവങ്ങളുടെ ഒരു ആഹാരമായിട്ട് മനുഷ്യൻ പരിഗണിച്ചു പോകുന്നത്. അതേസമയം നെല്ല്, ഗോതമ്പ് ഇത്യാദി കൂടുതൽ മനുഷ്യന് പ്രയോജനമുള്ളതാണെന്നും അത് കഴിച്ചാൽ മറ്റ് യാതൊരു പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളൊരു മിഥ്യാധാരണ പരത്തുന്നതിൽ നിശ്ചയമായിട്ടും കഴിഞ്ഞ കാലയളവിൽ അതിൻ്റെ പ്രചാരകർ വിജയിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം മുഖ്യ ആഹാരമായിട്ട് കഴിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ അതിനോടൊപ്പം പോഷക ഗുണങ്ങളുള്ള മാംസ്യ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റ് ഇനങ്ങൾ കൂടെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സന്തുലിത ആഹാരമായിട്ട് ഇതിനെ കാണുവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡ്സെറ്റാണ്, നമ്മുടെ ആ ഭാവന, നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് നിശ്ചയമായിട്ടും മുഖ്യധാരയിലെ ഒരു നല്ല ആഹാര കാര്യമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സർ, ഈ നെല്ല്, ഗോതമ്പ് ഇതിലൊക്കെ കൂടുതലായും നമ്മുടെ അന്നജമാണുള്ളത്. അതെ, അതിൻ്റെ കൂട്ടത്ത് വിറ്റാമിൻ ആഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഗോൾഡൻ റൈസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ സാധനങ്ങൾ ഗവേഷണം നടത്തുകയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കപ്പയിലായാലും മധുരക്കിഴങ്ങിലൊക്കെ ആയാലും മഞ്ഞ നിറമുള്ളതിലൊക്കെ വിറ്റാമിനുകൾ ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ഇതിൽ എന്തു മാത്രം സത്യമുണ്ട്? വളരെ സത്യമായ ഒരു കാര്യമാണ്. മരിച്ചീനിയിൽ തന്നെ നമുക്ക് ചില ഇനങ്ങളുണ്ട്. അതിൻ്റെ ഫ്ലഷിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളുടെ കളറ് ഒരുതരം മഞ്ഞ കളറായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ശ്രീവിശാഖം അത് വേവിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളറാണ്. ചില നാടുകളിൽ ചില ആളുകൾ വെള്ളയാണ് പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ ചില ആളുകൾ മഞ്ഞ പ്രിഫർ ചെയ്യാറുണ്ട്. അതുള്ള അനേക വെറൈറ്റി ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ ഈ മഞ്ഞയായിട്ടുള്ള വെറൈറ്റിയിൽ ആക്ച്വലി ബീറ്റാ കരോട്ടിൻ്റെ അംശമുണ്ടെന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ വെളിവാകുന്നത് മധുരക്കിഴങ്ങിലാണ്, മരിച്ചതിനേക്കാൾ കൂടുതലായിട്ട്. പിന്നെ മധുരക്കിഴങ്ങിൽ പിന്നെ ശ്രീ കനക, അതുപോലെ ചില വെറൈറ്റികൾ ഞാൻ കൊണ്ട്, ഓറഞ്ച് ഫ്ലഷ് വെറൈറ്റി എന്ന് പറയും, ഓറഞ്ചിൻ്റെ കളറുള്ള, അതിനകത്ത് ബീറ്റാ കരോട്ടിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഏതാണ്ട് 13-15 mg/100 g എന്നുള്ള തോതിൽ വളരെ നല്ല നിലയിലുള്ള പിന്നെ പദാർത്ഥമാണ് അതിനകത്ത് ഈ ബീറ്റാ കരോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത് നിശ്ചയമായിട്ടും പിന്നെ മനുഷ്യർക്ക്, പ്രത്യേകിച്ചും ഈ വലിയ പോഷക ഗുണങ്ങളൊന്നും ഇല്ലാത്ത ആഹാരം കഴിക്കുന്നവർക്ക്
ഏറ്റവും പ്രയോജനകരമായ ഒരു ആഹാരക്രമമാണ് ഈ ഓറഞ്ച് ഫ്ലഷ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള കപ്പ കഴിക്കുന്നത്. സർ ഒരു കോളുണ്ട്, നമുക്കതിന് ശേഷം വരാം. ആയിക്കോട്ടെ. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജിജയാണ്, കോഴിക്കോട് നിന്നാണ്. ആ, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഇവിടെ ഇപ്പൊ നഗരപ്രദേശത്താണ് ഇപ്പൊ താമസിക്കുന്നത്. നാട്ടുമ്പുറത്തുകാരനായ ഒരു കൃഷിക്കാരനായിരുന്നു. സർ ഹലോ, ഒരു പ്രാവശ്യം കൂടെ പറയാവോ? സർ, ഞാൻ പിന്നെ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. അതെ, ഞാൻ നാട്ടുമ്പുറത്തുള്ള ഒരു കൃഷിക്കാരനായിരുന്നു. സർ അതെ, പറഞ്ഞോളൂ. ആ, ഞാൻ ഇപ്പൊ ടൗൺ ഏരിയയിൽ സാർ താമസിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതെ, ഒരു 10 സെന്റിന്റെ സ്ഥലമേ ഉള്ളൂ. ആ, ചോദിച്ചോളൂ. അപ്പൊ എനിക്ക് അവിടെ കിഴങ്ങു വർഗ്ഗങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? അത് പിന്നെ ഈ താഴെ ഇവിടെ കുറച്ച് സ്ഥലം വെള്ളക്കെട്ട് അടിയിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഇല്ല സർ, കുറച്ച് സ്ഥലം. അപ്പൊ എനിക്ക് അതില് കൃഷി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കിഴങ്ങു വർഗ്ഗങ്ങൾ എന്തും ഉപദേശിച്ചു തരാൻ പറ്റുമോ സാർ? മനസ്സിലായി. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ വെള്ളക്കെട്ടും ഉണ്ട്. ആ സ്ഥലത്തെ കിഴങ്ങ് വിളകൾ ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ളത്? മനസ്സിലായി ശ്രീ വിജയൻ. ഓക്കെ, ശ്രീ വിജയന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, തികച്ചും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ അനുയോജ്യം എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു നിലത്തിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. വാരങ്ങൾ കോരി അല്ലെങ്കിൽ വരമ്പ് പോലെ അതിനെ പൊക്കി വെള്ളം അടിയിൽ കെട്ടി നിൽക്കാത്ത വിധത്തിൽ അല്പം പ്രയാസപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കിഴങ്ങു വർഗ്ഗങ്ങൾ കപ്പ പോലും അവിടെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ, കുട്ടനാടിന്റെ പോലും ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ വരമ്പ് പോലെ കോരി അതിന്റെ മുകളിൽ കപ്പ, കാച്ചിൽ, ചേന എല്ലാം കൃഷി ചെയ്യുന്നത് നമുക്ക് പലയിടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഹലോ വിജയൻ. നന്ദി 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 സർ, നമുക്ക് ചർച്ചയിലേക്ക് വരാം. വിജയൻ ഇപ്പൊ ചോദിച്ചു വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കിഴങ്ങ് കൃഷി ചെയ്യാമോ. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കൂന കൂട്ടി നടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കപ്പയായാലും മറ്റ് കിഴങ്ങ് നടുന്നുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിലേതാണ് സർ നല്ലതായിട്ട് അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ ഈ മൂന്ന് രീതിയിലും ധാരാളം പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് മണ്ണിനെ ആശ്രയിച്ച് അതിനെ നടുന്ന രീതി പാകപ്പെടുത്തിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഉദാഹരണത്തിന്, നമ്മുടെ കേരളത്തിൽ മിക്കയിടത്തും കാണുന്ന ലാറ്ററേറ്റ് സോയിലാണ്. ഈ ലാറ്ററേറ്റ് സോയിൽ എപ്പോഴും ചെങ്കൽ, അത് ചെങ്കൽ അംശം കൂടുതലുള്ളതുകൊണ്ട് കുറെ കഴിയുമ്പോൾ അത് കട്ടിയാകുന്ന കാണുവാനായിട്ട് പറ്റും. അപ്പോൾ കട്ടിയായി കഴിഞ്ഞാൽ കിഴങ്ങുകൾക്ക് വലിപ്പം വെക്കുവാനും പ്രത്യേകിച്ചും അതിനെ പിഴുതെടുക്കുന്ന സമയത്ത് ഒടിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂന കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്, നല്ല കൂന നോക്കിയിട്ട്. അതേസമയം നേരത്തെ മിസ്റ്റർ വിജയൻ പറഞ്ഞതുപോലെ വെള്ളം കെട്ടുവാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ വാരം കോരി നടാം. അപ്പം വാരത്തിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിന് ഒഴുകി പോകാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള മണൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പാകപ്പെടുത്തൽ ഒന്നും തന്നെ ആവശ്യമില്ല. അത് വളരെ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് പിന്നെ കമ്പ് ഊന്നി ഊന്നി നമുക്ക് നടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് യാതൊരു അതിൻ്റെ വിളവിനൊന്നും ഒരു വ്യത്യാസം നമ്മൾ കാണുകയില്ല. സർ ഒരു കോളുണ്ട്, നമുക്ക് തിരിച്ചു വരാം. ഹലോ, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ എറണാകുളത്ത് നിന്ന് ജോസ് എന്നാണ് വിളിക്കുന്നത്. ജോസ്? അതെ. സാറിനോട് ചോദിച്ചോളൂ. ആ, ഈ സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭൂമിയുടെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുമ്പോൾ അതിന് വാവ് നോക്കി നടണം. അതായത് കറുത്ത വാവിൽ മാത്രം നടാവൂ, വെളുത്ത വാവുള്ള സമയത്ത് നടാൻ പാടില്ല. കാരണം നട്ടു കഴിഞ്ഞാൽ അധികം വിളവുണ്ടാവില്ല എന്നുള്ള ഒരു മിഥ്യ അല്ലെങ്കിൽ സത്യമാണെന്ന് അറിയില്ല, അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ നടുമ്പോൾ എന്നോട് എന്റെ ആ പഠിക്കാരൻ പറയും, ഇപ്പൊ നടരുത്, അടുത്ത കറുത്താവ് നട്ടാമെന്ന് പറയാറുണ്ട്. അതിനൊന്നും ആ സത്യമുണ്ടോ? ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു ഒരു ചിന്തയാണ്, ഒരു ഒരു ധാരണയാണ്. ഇത് അതിന്റെ ശാസ്ത്രീയ വശം നമ്മൾ പിന്നെ കുലങ്കുഷമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് വലിയ അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മുടെ പൂർവികന്മാരെ അവർ നടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൻ്റെ പ്രധാന കാരണം ആ പ്രത്യേക കാലങ്ങളിൽ നടുമ്പോൾ അവരുടെ വിളവിന്
കോട്ടം തട്ടാതെ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിളവ് കിട്ടും എന്ന് പ്രായോഗികതയിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കുംഭം പകുതിക്ക് പിന്നെ ചേന കാച്ചിലൊക്കെ നടണമെന്ന് ഒരു പ്രാചീനമായ ഒരു ചിന്താഗതിയുണ്ട്. ഇന്നും അത് ശരിയാണ്. ഞങ്ങൾ വാസ്തവത്തിൽ അതിന് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് നടുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുംഭം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വറവ് ഏതാണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഉണക്കാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പീരീഡാണ്. ചേനയ്ക്കും കാച്ചിലിനും ഒക്കെ ഒരു സുഷുപ്താവസ്ഥയുണ്ട്. അത് പിഴുതെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2 മാസത്തോളം. അപ്പൊ ഈ സുഷുപ്താവസ്ഥയുടെ ഘട്ടത്തിൽ ഇത് നടുകയാണെങ്കിൽ, അതായത് കുംഭത്തിൽ ആദ്യമോ അല്ലെങ്കിൽ പകുതിയിലോ ഇത് നടുമ്പോൾ ബാക്കിയുള്ള സുഷുപ്താവസ്ഥ അല്ലെങ്കിൽ ഈ കിഴങ്ങ് ഉറങ്ങുന്ന അവസ്ഥ മണ്ണിനടിയിലായിരിക്കും. എന്നാൽ ആദ്യത്തെ മഴ, നമുക്ക് വേനൽ മഴ കിട്ടാറുണ്ടല്ലോ, ആ വേനൽ മഴ കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ഒരു ഒരു ജീവൻ പുനർജീവനൊക്കെ പ്രാപിച്ച് അതിൻ്റെ പിന്നെ വിത്ത് പൊടിച്ച് മുകളിലേക്ക് അതിൻ്റെ നാമ്പ് വരികയും താഴേക്ക് വേര് പോകുന്നതും കാണാനായിട്ട് പറ്റും. ഒന്ന് രണ്ട് വേനൽ മഴ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണിൽ നിന്ന് പൊങ്ങും. അതിനുശേഷം ഏതാണ്ട് ജൂൺ 1st week ആകുമ്പോഴത്തേക്ക്, 1st ആഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാലവർഷം കിട്ടും. കാലവർഷം കിട്ടുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ മഴയിൽ നിന്ന് കിട്ടുന്ന ജലാംശം ഇതിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വളർച്ചയുടെ പ്രത്യേകമായ ആ ഘട്ടത്തിൽ, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ആ സ്റ്റേജിൽ ഏറ്റവും ധാരാളമായിട്ട് ജലാംശം കിട്ടുന്നതുകൊണ്ട് നല്ല വിളവ് അതിൻ്റെ കാലാവസ്ഥാനത്തിൽ കിട്ടുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനൊരു കോട്ടം, ഒരു വ്യത്യാസം വരുത്തി കഴിയുമ്പോൾ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജലസേചനം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ജലസേചനം ഒന്നും ഇല്ലായിരുന്നു, പണ്ടും ഇല്ലായിരുന്നു, ഇന്നും വളരെ കുറവാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പൂർവികന്മാരെ ഇങ്ങനെയുള്ള രീതി അവലംബിച്ചു വന്ന്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം ചിന്തിക്കുമ്പോൾ ശരിക്കും നമുക്കിതൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. ഇതിന്റെ പുറകിലൊക്കെ ഒരു ഒരു പ്രയോജനം ആയ പ്രയോജനം ചെയ്യുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് അതിന്റെ വശം. ഹലോ ജോസ്, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഭക്ഷ്യസുരക്ഷയിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിലെ കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെ. അതേപോലെ തന്നെ ഇത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാനുണ്ട്, ഏതെങ്കിലുമൊക്കെ ഇലക്കറിയായിട്ട് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? ഉണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം, കംബോഡിയ ഇവിടെയൊക്കെ സന്ദർശിച്ചപ്പോൾ കണ്ടൊരു കാര്യം, മരിച്ചീനിയുടെ ഇല അവർ സാലഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാലഡിൽ പച്ച ഇലകളൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്ന പോലെ മരിച്ചീനിയുടെ കിളുന്ന, വളരെ മുകളിലുള്ള കിളുന്ന നാമ്പുകൾ അവർ സാലഡായിട്ട് ഉപയോഗിക്കുന്ന. വിഷാംശമില്ലേ സാർ അതിനകത്ത്? വിഷാംശം അത് അവർ അല്പം ഉണക്കി കഴിയും. ഇതിനകത്ത് സൈനോജനിക് ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു അംശമുണ്ട്, അതാണ് ഈ കട്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ അല്പം അതിനെ ചൂടാക്കി കഴിയുമ്പോൾ, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ വെയിലത്തിട്ട് കഴിയുമ്പോൾ, ആ വാട്ടൽ അല്ലെങ്കിൽ വെയിലിൻ്റെ ആ താപമേറ്റ് ഇതിനകത്തെ ആ വിഷകരമായ അംശങ്ങൾ അത് മാറിപ്പോവുകയും അത് ബ്രേക്ക് ഡൗൺ ആകുകയും പിന്നെ ഒട്ടും തന്നെ വിഷമില്ലാത്ത ഒരു ഒരു അവസ്ഥ അതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പിന്നെ നമ്മുടെ പഴയ ഇപ്പോഴും ചെയ്യാറുണ്ടല്ലോ, കന്നുകാലികൾക്കും ആടിനുമൊക്കെ കപ്പയുടെ ഇലയൊക്കെ കൊടുക്കാറുണ്ട്. പച്ച ഇല നേരെ കൊടുത്താൽ ഒരുപക്ഷെ തലകറക്കമൊക്കെ അതിനുണ്ടാകാം, ആടിനൊക്കെ ഉണ്ടാകാം. എന്നാൽ അല്പം വാടിയ ശേഷം കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പൊ ഇത് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. ഇത് കൂടാതെ മധുരക്കിഴങ്ങിന്റെ ഇല അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സാലഡായിട്ട് പച്ചക്കറി വെക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാൾ, ഒറീസ, നോർത്ത് ഈസ്റ്റ്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ ഏരിയയിലെല്ലാം തന്നെ ചേമ്പിന്റെ സകല ഭാഗങ്ങളും വിത്ത് മുതൽ ഇല വരെ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള, പച്ചക്കറിയായിട്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ അവർ കുക്ക് ചെയ്ത് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇലകൾ നിശ്ചയമായിട്ടും ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സർ, ഗ്രാമം മുതൽ നഗരം വരെ ഏത് അടുക്കളയിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വിളയാണ് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. അതെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതിന്റെ കൃഷി അധികം നമ്മൾ കാണാറില്ല. ഇത് ഉരുളക്കിഴങ്ങ് കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണോ സർ? ഉരുളക്കിഴങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കിഴങ്ങ് ഫോം ചെയ്യുന്ന ആ പ്രത്യേക ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ട്. 20°C താഴെ കുറഞ്ഞ പക്ഷം 1 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. ഇത്രയും കുറഞ്ഞ താപനില, കുറഞ്ഞ 20°C താഴെ ആയിരിക്കണം. അതിന്റെ വളർച്ചാ ഘട്ടങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പക്ഷേ ഈ ഒരു പ്രത്യേക സമയത്ത് അതുണ്ടായിരിക്കണം, ക്രിട്ടിക്കലാണത്. അതില്ല എങ്കിൽ അതിനകത്ത് കിഴങ്ങ് ഉണ്ടാകുകയില്ല, വളരെ ചെറിയ ചെറിയ നൂഡിൽസ് പോലും മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ ഉരുളക്കിഴങ്ങിനെ പരിമിതിപ്പെടുത്തുന്നത്. നമ്മുടെ തെക്കൻ മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ കൃഷി ചെയ്യാനായിട്ട്
വിലക്കുന്നത് അല്ലെങ്കിൽ പറ്റാതെ പോകുന്ന സാധിക്കാതെ പോകുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപം ഉള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി മേഖലയിലെ പിന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ മറയൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ. നമുക്കൊരു കോളുണ്ട്, അതിനുശേഷം ഓക്കെ പറഞ്ഞു. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ എറണാകുളത്ത് നിന്നാണ് സുകുമാരൻ. 3 മാസത്തിൽ കൃഷി എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള മരച്ചിനിയുണ്ടോ? കുറഞ്ഞ കാലാവധിയുള്ള മരച്ചിനി 3 മാസത്തിൽ ഉണ്ടാകും. പക്ഷേ 4 മാസം മുതൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇനമുണ്ട്, വെള്ളായണി ഹസ്വ എന്നാണ് അതിന്റെ പേര്. അത് പിന്നെ വളരെ ഏർലി ആയിട്ട് അത് ബൾക്കിങ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് 2-3.5-4 മാസം ഒക്കെ ആകുമ്പോൾ അതിനെ നമുക്ക് ഭക്ഷ്യ ആഹാര ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹലോ സുകുമാരൻ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പം മറയൂർ എന്ന ആ മേഖലകളിൽ ഉരുളക്കിഴങ്ങ് പിന്നെ നന്നായിട്ട് വളരുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ ഓണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കേരളത്തെ ബഹുമാന്യ മന്ത്രി തന്നെ പറയുന്നത് ഞാൻ കേട്ടു, അവിടുന്ന് ധാരാളം ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ പിന്നെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എന്നാൽ ഈ മലമ്പ്രദേശങ്ങളിൽ നിന്ന് കൂടെ കുറച്ചുകൂടെ താഴോട്ടിറങ്ങി നമ്മുടെ സബ് ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യത്തക്ക വിധത്തിലുള്ള ചില ഇനങ്ങൾ ഇപ്പോൾ ഷിംലയിലുള്ള, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള ഞങ്ങളുടെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം, അത് ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ചേർന്ന് ഒരു കൊളാബറേറ്റീവ് പ്രോഗ്രാം ഞങ്ങൾ പിന്നെ സംയോജിച്ചുള്ള ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളത് ആരംഭിക്കുന്നതായിരിക്കും. അത് വിജയകരമാകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കിഴങ്ങ്, പ്രത്യേകിച്ചും പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വിളയിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർ, അതേപോലെ പാവപ്പെട്ടവൻ്റെ ഉരുളക്കിഴങ്ങ് കൂർക്ക, അതെ, ഈ കൂർക്കയെക്കുറിച്ച് പല ആരോപണങ്ങളുമുണ്ട്. ചില സമയത്ത് ഇതിൽ കിഴങ്ങുണ്ടാവുന്നില്ല, ചില ഇനങ്ങളിൽ കിഴങ്ങുണ്ടാവുന്നില്ല, അതൊക്കെ വാസ്തവമാണോ സർ? അതെന്താണ് അതിൻ്റെ? അതൊരു വാസ്തവമാണ്. ഈ പിന്നെ കൂർക്ക, അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ ചില ഇനങ്ങൾ, ഇതൊക്കെ ഫോട്ടോ സെൻസിറ്റീവ് ആണ്. സൂര്യപ്രകാശവുമായിട്ട് അതിനൊരു ഒരു ഫിസിയോളജിക്കൽ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ നടുന്ന കൂർക്കയ്ക്ക് കിഴങ്ങുണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടുമ്പോൾ ചിലപ്പോഴും ഇത് കാണാറുണ്ട്. എന്നാൽ ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നടുന്നത് നല്ല വിളവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കൂർക്ക. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ നടുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങും ഈ സമയത്ത് നടുന്നത് വളരെ നന്നായിരിക്കും. സർ, ഒരു കോളുണ്ട്, അതിനുശേഷം മടങ്ങി വരാം. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സാറേ, ഞാൻ രാഘവനാണ്. ചോദിച്ചോളൂ. ഞാൻ വിളിച്ചത്, ചോദിച്ചോളൂ, കേൾക്കാം, ചോദിച്ചോളൂ. ഈ മരച്ചീനികളിലൊക്കെ ധാരാളം വിഷം അടിക്കുന്നുണ്ട്, അപ്പൊ ആ വിഷം എങ്ങനെയാ നമ്മൾ ഇല്ലാതാക്കുന്നത്? മരച്ചീനിയില് നമ്മൾ വിഷം അടിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് പച്ചക്കറിയിലൊക്കെ നമ്മൾ കീടനാശിനി തളിക്കുന്ന പോലെ തളിക്കുന്നുണ്ടോ എന്നാണ്? നിസ്സംശയം, നിസ്തർക്കം എനിക്ക് പറയാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള യാതൊരു വിഷാംശങ്ങളും ഇല്ലാതെ സുലഭമായിട്ട് ലഭ്യമാകാവുന്ന ഏക പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട വിളകളാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതുകൊണ്ട് യാതൊരു അധൈര്യവും കൂടാതെ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് യാതൊരു കാരണവശാലും വിഷാംശങ്ങൾ അടിക്കാറില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സർ. നമുക്ക് കിഴങ്ങ് വിളകളുണ്ട്. ഈ കിഴങ്ങ് വിളകൾ നമുക്ക് പാടത്ത് സൂട്ടബിളായിട്ടുള്ള ഇനങ്ങളുണ്ടാവും, മേലേക്ക് അതായത് പറമ്പുകളിൽ വയ്ക്കുന്നത്, അതെന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്? അങ്ങനെ വ്യത്യാസമുള്ള ഇനങ്ങളുണ്ടോ? ഈ പിന്നെ ഈ താഴെ മേൽ മുകൾ കരഭാഗമല്ലാതെ ചില താഴ്ന്ന പ്രദേശങ്ങളിലെ ജലത്തിൻ്റെ അംശങ്ങൾ കൂടുതലുണ്ടാവും. അവിടെ നിശ്ചയമായിട്ട് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ ജലാംശമുള്ള ഭാഗമാണെങ്കിൽ അതിൻ്റെ വിളവ് വളരെയധികം കൂടുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇറിഗേഷൻ നടത്തുന്നത് ഏതാണ്ട് 2 അറ്റ്ലീസ്റ്റ് 2 times yield ചിലപ്പം കൂടുതൽ കിട്ടാറുണ്ട് ചില സാഹചര്യങ്ങളിൽ.
അപ്പൊ ജലാംശം നിശ്ചയമായിട്ടും ഇതിനെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേക വെറൈറ്റി എന്നുള്ള നിലയിൽ അതിനെ കാണണ്ട, അങ്ങനെയില്ല. എന്നാൽ താഴെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ താണ പ്രദേശങ്ങളിലാണ് നടുവാനായിട്ട് കഴിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അതേ വെറൈറ്റി തന്നെ ഉയർന്ന പ്രദേശത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ പിന്നെ വിളവ് മാത്രം ഒരു വ്യത്യാസമുണ്ടാകും. കാരണം താണ പ്രദേശം ഞാൻ പറഞ്ഞ പോലെ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് നല്ല വിളവ് അവിടെ കിട്ടും. മുകളിൽ എന്നാല് മേൽ ഉയർന്ന ഭാഗങ്ങളിൽ ഈ കിഴങ്ങു വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതേസമയം നമ്മൾ ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ്, ജലസേചനം നടത്തുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നല്ല യീൽഡ് കിട്ടും. സാർ, അതുപോലെ തന്നെ ഇതിന്റെ നടീൽ വസ്തുക്കളിലേക്ക് വരാം. ഇപ്പൊ നെല്ല് ഒരു ഹെക്ടറിന് നമുക്ക് 80 കിലോ മതി. പക്ഷേ കപ്പ മധുരക്കിഴങ്ങൊക്കെ ചേനയൊക്കെ ആണേല് 2 ടണ്ണൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ എങ്ങനെ നമുക്ക് കുറച്ച് വിത്തിൽ നിന്ന് കൂടുതൽ തൈകൾ ഉണ്ടാക്കാം? അതിനെന്തെങ്കിലും സാങ്കേതിക വിദ്യ നമുക്ക് അവൈലബിൾ ആണോ? ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. നടീൽ വസ്തു ഉൽപാദനം എന്ന് പറയുന്നത് കിഴങ്ങു വർഗ്ഗങ്ങളിൽ ഒരു വലിയ സങ്കീർണമായ പ്രശ്നമായിരുന്നു കാലാകാലങ്ങളിലായിട്ട്. ഇത് തന്നെയാണ് ഒരു കാരണം, ഈ രോഗങ്ങൾ, ചില രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കപ്പയിൽ, മരിച്ചിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല മഞ്ഞളിച്ച് കുരുടിച്ച് നിൽക്കുന്ന ഒരു വൈറസ് രോഗമാണ് കസാവ മൊസൈക് ഡിസീസ് എന്ന് പറയും. ഇതൊരു പ്രധാന കാരണം, എന്നോ ഒരിക്കൽ വൈറസ് കയറിയ ആ ഒരു കമ്പ് പിന്നീട് കാലക്രമേണ അത് തന്നെ ഉപയോഗിച്ചു വന്നപ്പോൾ, പരമ്പരാഗതമായിട്ട് അത് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഉള്ള രോഗപ്രതിരോധ ശക്തി മുഴുവൻ ക്ഷയിക്കുകയും നാനാ തരത്തിലുള്ള വൈറസിനൊക്കെ അത് വളരെ എളുപ്പത്തിൽ അതിനെ പിന്നെ കീഴ്പ്പെടുത്താത്തക്ക വിധത്തിൽ അത് ക്ഷയിച്ചു പോകും, അതിൻ്റെ ആന്തരിക ശേഷി, പ്രതിരോധ ശേഷി. അപ്പം അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഗുണം കുറയുകയും നിലവാരം കുറയുകയും അതുപോലെ തന്നെ അതിന്റെ വിളവ് കുറയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ എലിസബത്ത് തോമസ് വെള്ളയാണി കാർഷിക കോളേജിന്റെ അടുത്ത് നിന്ന് കാക്കാമൂല വിളിക്കുന്നത്. അതെ, ചോദിച്ചോളൂ. ഈ കിഴങ്ങു വർഗ്ഗങ്ങൾ എത്രമാത്രം പ്രമേഹ രോഗികൾക്ക് അനിവാര്യമാണ്? അവരൊക്കെ കഴിക്കാമോ? എന്തൊക്കെ സൂക്ഷിക്കണം? ഹലോ, ഒന്നുകൂടെ ചോദിക്കാമോ? ചോദ്യം ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആണല്ലേ. എന്റെ പേര് എലിസബത്ത് തോമസ്, കാർഷിക കോളേജ് കാക്കാമൂല. ഇതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കിഴങ്ങു വർഗ്ഗങ്ങൾ എത്രമാത്രം അനിവാര്യമാണ് പ്രമേഹ രോഗികൾക്ക്? അവർക്ക് അവർ കഴിക്കുമ്പോ ഇത് നല്ലതെന്ന് ഇപ്പം പറഞ്ഞു. അപ്പൊ ഇനി കഴിക്കുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കാനോ അവരെന്നുള്ളത് പറഞ്ഞെന്ന് കൊള്ളാമായിരുന്നു. ചോദ്യം മനസ്സിലായി. നമ്മുടെ നാട്ടിൽ പരക്കെയുള്ള ഒരു ചിന്താഗതിയാണ് മാഡം ഇവിടെ പറഞ്ഞത്. കിഴങ്ങു വർഗ്ഗങ്ങൾ കഴിച്ചാൽ ഡയബറ്റിക്സ് ഉണ്ടാകുമെന്നും ഡയബറ്റിക്സ് മൂർച്ഛിക്കും എന്നുമുള്ള ഒരു ചിന്താഗതി നിലവിലുണ്ട്. എന്നാലേ ഞാൻ ഒരു ഉത്തരം പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, ഇത് തികച്ചും 100% ശരിയല്ല. പ്രധാന കാരണം, ഇതിനെ തടഞ്ഞിരിക്കുന്ന സ്റ്റാർച്ച് അത് തന്നെയാണ് നമ്മൾ മറ്റുള്ള നമ്മൾ കഴിക്കുന്ന നെൽവിത്തിലായാലും ഗോതമ്പിലൊക്കെ ആയാലും സ്റ്റാർച്ച് തന്നെയുണ്ട്. എന്നാൽ ഗ്ലൈസമിക് കണ്ടന്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റിക് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല. കാരണം ഡയബറ്റിക് ഇന്ന് ഗണ്യമായ തോതിൽ വർദ്ധിക്കുവാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിത ശൈലിയാണ്. ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ പൂർവികന്മാര് കപ്പയും കാച്ചിലും ചേനയും മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. ഒരു 60-70 വർഷത്തിന് മുമ്പ് കേരളത്തിലുള്ള സകല മനുഷ്യരുടെയും മുഖ്യ ആഹാരം ഇതായിരുന്നു. നമ്മുടെ പൂർവികന്മാരെല്ലാവരും ഒന്നും മരിച്ചത് ഡയബറ്റിസ് വന്നിട്ടല്ല. പക്ഷേ അവർ നന്നായിട്ട് അധ്വാനിക്കുന്നവരും നല്ല പോലെ കായികമായിട്ട് അവരുടെ കാര്യങ്ങൾ ശരീരം നന്നായിട്ട് നല്ലപോലെ പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വർഗമായിരുന്നു. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ധാരാളമൊന്നും കുറച്ചുപേരൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഒരു നല്ല പങ്കാളികൾക്ക് അതും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് പിടിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ കൂടെ ചോറ് കൂടുതൽ കഴിച്ചാലും പിന്നെ കപ്പ കൂടുതൽ കഴിച്ചാലും കാച്ചിൽ കൂടുതൽ കഴിച്ചാലും ഒക്കെ നമ്മളെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ വരും എന്നുള്ളതൊരു ഒരു 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 യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെ ആഹാരത്തിന് ഒരു ചെറിയ ക്രമീകരണം കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ മരിച്ചീനി പുഴുങ്ങി തിന്നുന്നതിന് പകരമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ധാരാളം പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ലോ ഗ്ലൈസിമിക് ആയിട്ടുള്ള ചില പ്രോഡക്ട്സ് ഉണ്ട്.
ഉദാഹരണത്തിന് പാസ്ത, ശ്രീഹരി ഗവേഷണ കേന്ദ്രത്തിൽ നൽകിയിട്ടുള്ള പാസ്ത വളരെയധികം അതിനൊരു ഹെൽത്ത് ഫുഡ് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രയോജനം ചെയ്യുന്നതാണ് സാർ. അതിന്റെ പേരെന്താ പറഞ്ഞത്? പാസ്ത, പാസ്ത നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പാസ്തകളുണ്ടല്ലോ, അതിനെക്കാട്ടിലൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത പാസ്ത. അത് ഹലോ, അവൈലബിൾ ആയിരിക്കും അത്? ഒരു ഏതായാലും തിരുവനന്തപുരത്തല്ലേ താങ്കൾ താമസിക്കുന്നത്, ഒരു ദിവസം അങ്ങോട്ട് വന്നാട്ടെ, നേരിട്ട് കാണിക്കാം. അത് ലാബൊക്കെ കാണാനും ഉണ്ടാക്കുന്ന രീതിയൊക്കെ അവിടെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. നേരിൽ വന്ന് അതിന്റെ ട്രെയിനിങ് എടുക്കാവുന്നതാണ് അതിന്റെ. ഹലോ, വിളിച്ചതിന് നന്ദി സാർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറഞ്ഞ വിത്തിൽ നിന്ന് എങ്ങനെ കൂടുതൽ തൈ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഇതിന്റെ നടീൽ വസ്തുവിന്റെ ഗുണനീകരണം വളരെ, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ചെറുതാണ് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ നെൽവിത്ത്, ഒരു നെൽവിത്തിട്ടാൽ 60, 80, 100, 120 മേനി ഉണ്ടാകും. അതേസമയം ഒരു കിഴങ്ങ്, ഒരു കപ്പ, കമ്പ് നമ്മൾ നടുകയാണെങ്കിൽ അതിൽ നിന്ന് സാധാരണ 2 ശിഖരം മാത്രമേ ഒന്ന് വരാനായിട്ട് അനുവദിക്കുള്ളൂ. ഈ ഓരോ ശിഖരത്തിൽ നിന്നും ഏതാണ്ട് 5 കഷ്ണം, 5 തണ്ട് അടുത്ത പ്രാവശ്യം നടാൻ വേണ്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നിൽ നിന്ന് 5 അല്ലെങ്കിൽ 2 ശിഖരം ഉണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് 10. അതേസമയം നെല്ലിലൊക്കെ ഒന്നിൽ നിന്ന് 100, 120 വരെ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നെ ഈ ഗുണീകരണ തോത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് വളരെ വ്യത്യസ്തമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പം ഞങ്ങളുടെ പോലുള്ള ഞങ്ങളുടെ റിസർച്ച് സ്റ്റേഷനുകളിൽ പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ ഈ പിന്നെ ഈ വിത്തുകൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എത്ര കണ്ട് ഞങ്ങൾ ശ്രമിച്ചാലും കേരളത്തിലുള്ള 14 ജില്ലകളിലെ കൃഷിക്കാരുടെ പക്കൽ പുതിയൊരിനം എത്തിക്കുവാനായിട്ട് ദീർഘവർഷങ്ങളെടുക്കും. അപ്പോൾ ഇതിനൊരു പോം വഴിയായിട്ട് ഞങ്ങളവിടെ 2002 മുതൽ എൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി. അതിൽ ഞങ്ങൾ മിനിസെറ്റ് ടെക്നിക് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. കപ്പ, കാച്ചിൽ, ചേന, ഇതിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കിഴങ്ങ് വർഗ്ഗത്തിലും ഉണ്ട്. അത് അപ്പോൾ കപ്പയിൽ ഞങ്ങൾ 2 നോഡുള്ള കൊച്ചു കഷ്ണം മതിയെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് വേണമെങ്കിൽ ഈ പോർട്രയിലൊക്കെ ആണെങ്കിൽ 1 സിംഗിൾ നോഡായാലും മതിയാവും. അപ്പോൾ ഈ 2 നോഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ആദ്യമേ ഒരു വാരം പോലെ ഒരു പിന്നെ ഒരു നേഴ്സറി ബെഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇത് പാകി ഇത് പിന്നെ അല്പം ജലസേചനമൊക്കെ നടത്തിയ ശേഷം നടത്തുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇത് പൊടിച്ചു വരും. ഈ ഒരാഴ്ചക്കുള്ളിൽ പൊടിച്ചു വരുന്നതിനെ പിന്നീട് പാകപ്പെടുത്തിയ മണ്ണിലോട്ട് മാറ്റി നടാം. അപ്പോൾ ഏതാണ്ട് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിൽ നിന്ന് ഏതാണ്ട് 60 ഇതുപോലുള്ള കഷ്ണങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ 5 കഷ്ണം കിട്ടുന്നിടത്ത് നമുക്ക് 60 80 നീളമനുസരിച്ചിരിക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് എന്നിട്ട് പിന്നെ നമ്മൾ പാകപ്പെടുത്തിയ മണ്ണിലേക്ക് മാറ്റി നടുമ്പോൾ, ഇതിനെ പറിച്ചു നടുമ്പോൾ, നേഴ്സറിയിൽ നിന്ന് പറിച്ചു നടുമ്പോൾ അവിടെ നമ്മൾ സാധാരണ നടന്നതുപോലെ കൂന കൂട്ടിയല്ല നടന്ന്, വാരം കോരി, അടുപ്പിച്ചടുപ്പിച്ച് വാരം കോരി, 2 അടി അകലത്തിൽ അല്ലെങ്കിൽ 1.5 അടി അകലത്തിൽ വാരം കോരി 1.5 അടി അകലത്തിൽ ഈ ഇത് വാരത്തിൻ്റെ മുകളിൽ നട്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1 സെൻറ്റിൽ ഏതാണ്ട് 200 തൈകൾ നമുക്ക് നടാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ കമ്പ് കൂനെടുത്ത് നടുകയാണെങ്കിൽ സാധാരണ പരമ്പരാഗതമായ രീതിയിൽ 1 സെൻറ്റിൽ 50 എണ്ണം മാത്രമേ നടാൻ പറ്റുള്ളൂ. സർ, നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ എറണാകുളത്ത് നിന്ന്, എന്റെ പേര് ബോണി എന്നാണ്, റിട്ടയർഡ് എഞ്ചിനീയർ ആണ്. ചോദിച്ചോളൂ സാർ. കിഴങ്ങ് വർഗത്തിന് പെണ്ണല്ലോ ഈ അടുതാപ്പ്, പണ്ട് കാച്ചില് പോലെ ഇപ്പൊ അടുതാപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നല്ലോ, അത് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? സർ, കാച്ചിൽ പോലെ അടതാപ്പ്, എയർ പൊട്ടറ്റോ, അടതാപ്പ് പൊട്ടറ്റോ പണ്ട് നമുക്ക് ഉപയോഗിക്കുന്നില്ലായിരുന്നു. മനസ്സിലായി, മനസ്സിലായി. അതിനെ ഏരിയൽ ട്യൂബർ എന്ന് പറയും. ഈ ഏരിയൽ ട്യൂബർ അതൊരു കാച്ചിൽ ഇനമാണ്. കാച്ചിൽ ഡാഷ്കോറി അലാട്ടയിൽ തന്നെ വിടുന്നതാണ് ഈ കാച്ചില്. പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേരളത്തിൽ വളരെ വളരെ പോപ്പുലർ ആയിരുന്നു. എന്നാൽ ഇന്ന് അത്രത്തോളം കാണാൻ കിട്ടുന്നില്ല. ഇതിനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പിന്നെ ഏരിയൽ ഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ വള്ളിയിൽ ഉണ്ടാകുന്ന ഈ വിത്തുകൾ നമുക്ക് പാകം ചെയ്ത് കഴിക്കുവാനായിട്ട് പറ്റും, ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിനെ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ അടിയിൽ കിട്ടുന്ന കിഴങ്ങും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നല്ലൊരു ഇനമാണ് ഇത്. ഇന്ന് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാണണമെങ്കിൽ, ഇതിന്റെ പല ഇനങ്ങൾ കാണണമെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ മഹാരാഷ്ട്രയുടെ കൊങ്കൺ റീജിയനിൽ പോയാൽ ഇതുപോലുള്ള ഏരിയൽ ട്യൂബർ അടതാപ്പ് ധാരാളം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കേരളത്തിൽ ഇപ്പോൾ അത് അത്ര പോപ്പുലർ അല്ല, എന്നാലും ചില ഇടങ്ങളിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. ഹലോ ഹലോ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. മിനിസെറ്റ് ടെക്നിക്കിലേക്ക് വരാം. അതെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇത്
ഒരു സെന്റിൽ 200 തൈ വരെ നമുക്ക് ഇടാനായിട്ട് പറ്റും. പക്ഷെ പരമ്പരാഗതമായ രീതിയിലുള്ള നടീൽ അനുസരിച്ച് 50 എണ്ണം മാത്രമേ പറ്റാൻ നടാൻ പറ്റുള്ളൂ. ഈ 50 എണ്ണം നടുന്നിടത്ത് വാസ്തവത്തിൽ ആവറേജ് എന്ന് പറയുന്നത് ചിലപ്പം കൂടി വന്നാൽ നമുക്ക് ഒരു 5 കിലോ ഒക്കെ കിട്ടുള്ളൂ ആവറേജ്. ചിലപ്പോൾ അതിൽ താഴെയായിരിക്കും ആവറേജ്, അതിൽ കൂടുതലും കിട്ടാം. അപ്പൊ 5 കിലോ കിട്ടുന്നെങ്കിൽ 50 മൂട്ടിൽ നിന്ന് 250 കിലോ കിട്ടുള്ളൂ. ഓക്കെ, അതേസമയം ഈ മിനിസെറ്റ് രീതി അനുസരിച്ച് ഞാൻ നടുമ്പോൾ ഞാൻ പറഞ്ഞില്ല 200 തൈ നടാൻ പറ്റും. ഈ 200 തൈയില് എനിക്ക് പിന്നെ ഏതാണ്ട് 1 കിലോ മുതൽ 5 കിലോ 6 കിലോ 8 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം പോട്ടെ 5 കിലോ ആവറേജ് എടുത്തു. 5 കിലോ ആവറേജ് എടുക്കുമ്പോൾ എത്ര കിലോ ഏതാണ്ട് 1 ടണ്ണോളം നമ്മൾ പോട്ടെ 5 വേണ്ട 2 കിട്ടിയോന്നുള്ളത് ഇരിക്കട്ടെ, എന്നാലും 400 കിലോ നമുക്ക് കിട്ടുകയാണ്. മറ്റേത് 250 കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത് നടീൽ വസ്തു ഉൽപാദനത്തിന് വേണ്ടിയാണ് മിനിസെറ്റ് ശരിക്കും ഉപയോഗിക്കുന്നതെങ്കിലും ഒരു പരിമിതമായ സ്ഥലം മാത്രമുള്ള ഒരു കൃഷിക്കാരന് ഒരു 5 സെന്റേ ഉള്ളെന്നിരിക്കട്ടെ, ഈ 5 സെന്റിൽ 1 സെന്റിൽ ഇത് നടുകയാണെങ്കിൽ തനിക്ക് ആവശ്യമുള്ള കപ്പ ഇതിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ മറ്റ് കിഴങ്ങു വർഗ്ഗങ്ങളിലും നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഈ മിനിസെറ്റ് രീതി അനുസരിച്ച് നടുകയാണെങ്കിൽ പരിമിതമായ സ്ഥലങ്ങളിലുള്ള പാവപ്പെട്ടവന് അവന് അവൻ്റെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ കിഴങ്ങു വിളകൾ ഇത് ഇങ്ങനെയുള്ള രീതിയിൽ നിന്ന് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയം. ഇത് ഇത് പലയിടത്തിൽ ഞാൻ പരീക്ഷിച്ച് കൃഷിക്കാരെ ബോധവൽക്കരിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുമുണ്ട്. സാർ നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം, ആരാണ്? രാധാകൃഷ്ണൻ, നെന്മാറ. വേഗം ചോദിച്ചോളൂ. ഹലോ. ആ ചോദിച്ചോളൂ. രാധാകൃഷ്ണൻ, നെന്മാറ. ചോദിച്ചോളൂ. മറ്റേ ഇഞ്ചി കൃഷി എല്ലാം ചെയ്ത പാടത്ത് അതിൽ ധാരാളം വിഷം അടിക്കുമല്ലോ, അതിനുശേഷം നമ്മൾ മരച്ചീനിയോ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളോ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിലെ വിഷാംശം മറ്റേ ഈ മരച്ചീനിയും മറ്റേതും ലേക്ക് ബാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏത് രീതിയിലുള്ള വിഷാംശമാണ് അടിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇഞ്ചിയിൽ എന്താണ് അടിക്കുന്നത്? ഹലോ ഹലോ, ശ്രീ രാധാകൃഷ്ണൻ. കീടനാശിനിയാണോ അടിക്കുന്നത് അതോ? ഹലോ. അതായത് ഏത് തരത്തിലുള്ള മരുന്നാണ് നിങ്ങൾ? നമ്മള് ഈ ഇഞ്ചി കൃഷിയിലൊക്കെ ധാരാളം വിഷാംശമുള്ള മരുന്നുകൾ അടിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. അത് കുറെ കാലം മണ്ണിൽ തന്നെ അതിന്റെ അംശം നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇഞ്ചി കൃഷിയില് അവര് ഇഞ്ചി കൃഷി ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷം അടിക്കുന്നതിൽ ധാരാളം വിഷം അടിക്കുന്നത് കുറെ കാലത്തേക്ക് അത് മണ്ണിൽ തന്നെ നിൽക്കും. അത് നമ്മൾ മരച്ചീനി കൃഷി ചെയ്യുമ്പോൾ അതിലേക്ക് അത് വ്യാപിക്കുമോ, അത് നമ്മള് മനുഷ്യന് ദോഷകരമാണോ എന്നാണ് അറിയേണ്ടത്. അത് ഒരു പരിധിവരെ അത് ശരിയാണ്, അതിന് സാധ്യത ഉണ്ട്. എന്നാൽ ഇവിടെയുള്ള ഒരു ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇത് നട്ടതിന് ശേഷം ഇഞ്ചി പോലുള്ള അല്ലെങ്കിൽ ധാരാളം കീടനാശിനികൾ അടിക്കുന്ന വിളവ് കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നതല്ലായിരിക്കും. ആ ഗ്യാപ്പിന്റെ സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ഒരു പിന്നെ പുല്ല് എന്തെങ്കിലും നടുകയോ ഫാലോ ആയിട്ട് ഇടുകയോ അല്പ നാളത്തേക്ക് ചെയ്തതിനു ശേഷം ഇത് നടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നന്നായിട്ട് കിളച്ച ശേഷം അതിനെ ആ മണ്ണിനെ സൂര്യോന്മുഖമായിട്ട് എക്സ്പോസ് ചെയ്യണം. അപ്പൊ നല്ല സൂര്യതാപമൊക്കെ ഏൽക്കുമ്പോൾ ഇതൊരു നല്ല പങ്കും ഈ വിഷാംശം മണ്ണിൽ നിന്നും മായും. അതിനുശേഷം ഇത് നടുകയാണെങ്കിൽ, ഇതൊക്കെ കാലദൈർഘ്യമുള്ള ഇനങ്ങളാണല്ലോ, കപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് 6-8 മാസം അല്ലെ 10 മാസം കിടക്കും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ വലിയ വീര്യം പിന്നെ മണ്ണിൽ കാണുവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഒരല്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ കിഴങ്ങു വർഗ്ഗങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഹലോ. ഹലോ. ആ വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. സർ, നമുക്ക് പരമാവധി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഭക്ഷ്യോൽപാദനം ഉണ്ടാക്കണം. അതെ. അപ്പം നമ്മൾ കിഴങ്ങ് വിളകൾ കൃഷി ചെയ്യാണ്, അതിന് ഇടവിള സാധ്യമാണ്? അതെ, ഇടവിള കൃഷി വളരെ വളരെ സാധ്യമാണ്. എന്നാൽ അത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ വേണം. ഉദാഹരണത്തിന് കപ്പയുടെ ഇടയിൽ നമ്മൾ ഇടവിളയായിട്ട് നമുക്ക് എടുക്കാവുന്ന പയറ്, നിലക്കടല, സോയാബീൻ പോലും ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ പിന്നെ അതിനകത്ത് നട്ട് വളരെ വിജയകരമായിട്ട് അത് വിളയിച്ചെടുക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ മരിച്ചീനയുടെ വളർച്ചയുടെ ആദ്യത്തെ 3 മാസം ആ കാലഘട്ടം വളരെ ധീമഗതിയിലായിരിക്കും, വളരെ പെതുക്കെയായിരിക്കും. അപ്പോൾ ഇത് 3 അടി അകലത്തിലാണ് നടുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ 2 അടി അകലത്തിൽ അല്ലെങ്കിൽ 1 അടി അകലത്തിൽ
ഒരടി അകലത്തിലാണെങ്കിൽ രണ്ട് വാരിയിലായിട്ട് നമുക്ക് പയറുവർഗ്ഗങ്ങൾ നടാനായിട്ട് പറ്റും, നിലക്കടല നടാനായിട്ട് പറ്റും, സോയാബീൻ പോലും നമുക്ക് നടാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ ഈ മൂന്ന് മാസം, ഇതൊക്കെ ഈ പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പിന്നെ 70 ദിവസം 80 ദിവസം മാക്സിമം 3 മാസം കൊണ്ട് ഇതിൻ്റെ വിളവ് പൂർത്തീകരിക്കപ്പെടും. അപ്പം ആ സമയം ഈ 3 മാസം കഴിയുമ്പോഴാണ് ശരിക്കും മരിച്ചിനി അതിൻ്റെ അക്സലറേറ്റഡ് ഗ്രോത്തിലേക്ക് വരുന്നത്, പെട്ടെന്ന് ദ്രുതഗതിയിൽ അത് വളരാനായിട്ട് തുടങ്ങും. അപ്പം ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നമുക്ക് ശരിക്കും ഈ ഇടവർഗ വിളകൾ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യം. എന്നാൽ ഒരു കാര്യം, മരിച്ചിനി എന്നാൽ മറ്റുള്ള വിളയുടെ ഇടയിൽ നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് തെങ്ങ്, വളരെ ഇടതൂർന്ന് വളരുന്ന തെങ്ങിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ മരിച്ചിനി നടുകയാണെങ്കിൽ ഈ മരിച്ചിനി അങ്ങ് കോലുപോലെ വളർന്നു പോവുകയുള്ളൂ. ഇക്യുലേഷൻ എന്ന് പറയും, അതിൻ്റെ കണ്ണികൾ തമ്മിൽ വളരെ അകലമുണ്ടാവും. അപ്പോൾ ആ വളർച്ച അങ്ങ് ഉയർന്നു പോകുന്നതുകൊണ്ട് കിഴങ്ങുകൾ ഉണ്ടാകുകയില്ല. അതേസമയം നന്നായിട്ട് സ്പേസിംഗ് ഉള്ള തെങ്ങുതൂപ്പിലാണെങ്കിൽ ഇത്ര ദോഷകരമല്ലാത്ത വിധത്തിൽ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് പറ്റും. സർ, നമ്മുടെ കൃഷി ദർശൻ പരിപാടിക്ക് അനുവദിച്ചിരുന്ന സമയം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. കൃഷി ദർശൻ പരിപാടി ഏതാണ്ട് അവസാനത്തോടടുക്കുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഇന്നത്തെ അതിഥിയുടെ വിലാസം ഡോക്ടർ ജെയിംസ് ജോർജ്, ഡയറക്ടർ ICAR കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 94 47 11 12 89. പരിപാടി കഴിയുകയാണ്. അതിനു മുന്നേ ആയിട്ട് വളരെ തിരക്കു പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ ജെയിംസ് ജോർജ് സാറിന് നന്ദി പറയുന്നു. നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി കാണുകയും വിളിക്കുകയും ചെയ്ത എല്ലാ കർഷകർക്കും നന്ദി പറയുന്നു. നമസ്കാരം. स्वदेशी उत्पादन सब प्रोडक्ट तक बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और VVFCL की नामरूप फोर्ट. सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीले पिंतुरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം. ചിതൽ കീടനാശിനിയുടെ വിൽപ്പനയ്ക്ക് ലൈസൻസ് എടുക്കണം. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നവീകരിക്കുന്നതിനും ടെക്നോളജി മിഷൻ പദ്ധതിയിൽ നാളികേര വികസന ബോർഡ് സാമ്പത്തിക സഹായം നൽകുന്നു. യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടിവരുന്ന ചെലവിന്റെ 25% പരമാവധി 50 ലക്ഷം രൂപ വരെ വായ്പാബന്ധിത മൂലധന സബ്സിഡിയായി നൽകും. ഇതിന് കുറഞ്ഞത് ചെലവിന്റെ 40% ദീർഘകാല വായ്പയായി എടുത്തിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡുമായി ബന്ധപ്പെടേണ്ടതാണ്. ഷീറ്റ് റബ്ബർ സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് നവംബർ 17, 18 എന്നീ തീയതികളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നു. കൂടാതെ റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് റബ്ബർ പാൽ നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നീ വിഷയങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1000 രൂപയാണ് പരിശീലന ഫീസ്. എന്നാൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഫീസിൽ 50% ഇളവ് അനുവദിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2 3513 3.
അപകടകരമായ കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കൃഷി വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ ചിതലിനെ നിയന്ത്രിക്കാനുള്ള കീടനാശിനി ലൈസൻസ് ഇല്ലാതെ പെയിന്റ് കടകളിൽ സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നതായി കൃഷി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചിതൽ നിയന്ത്രണ കീടനാശിനി ലൈസൻസ് പരിധിയിൽ വരുന്നതാണ്. ഇവ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ അതത് ജില്ലകളിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ലൈസൻസ് എടുക്കേണ്ടതാണ്. ലൈസൻസ് ഇല്ലാതെ ചിതൽ കീടനാശിനി വിൽപ്പന നടത്തുന്നവർക്കെതിരെ കൃഷി വകുപ്പ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കാപ്സിക്കം, കോളിഫ്ലവർ എന്നിവയുടെ തൈകളും കാഞ്ചന നെൽവിത്തം പേരമ്പ്ര എസ്റ്റേറ്റ് സീഡ് ഫാമിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0496-2615-234. നാളികേര വികസന ബോർഡിന്റെ വാഴക്കുളത്ത് പ്രവർത്തിക്കുന്ന DCB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധതരം നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നു. കോക്കനട്ട് ചങ്ക്സ്, ജാം, ബർഫി, കുക്കീസ്, ചമ്മന്തിപ്പൊടി, അച്ചാർ, തീയൽക്കൂട്ട്, കാൻറ്റി, സ്കോഷ്, പുഡിംഗ്, വിനാഗിരി, നാറ്റാഡി, കോക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനാണ് പരിശീലനം നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും വിശദവിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0484-2679-680. തീറ്റപ്പുല്ലിന്റെ പ്രാധാന്യവും പ്രസക്തിയും ക്ഷീരകർഷകരെ ബോധ്യപ്പെടുത്തുന്നതിന് നവംബർ 26 തീയതി ക്ഷീരവികസന വകുപ്പ് ഫോഡർ ദിനമായി ആചരിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പോളിത്തീൻ ബാഗിൽ തയ്യാറാക്കിയ തൈകൾക്ക് 10 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-2373-242. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 9,500 രൂപ, കോഴിക്കോട് 10,500, തൃശൂർ 9,450, കൊപ്ര കൊച്ചി 6,430, കോഴിക്കോട് 6,550, തൃശൂർ 6,470, കുരുമുളക് അൺഗാർബിൾഡ് 66,900, ഗാർബിൾഡ് 69,900, ചുക്ക് മീഡിയം 12,500, ബെസ്റ്റ് 14,000 രൂപ, മഞ്ഞൾ സേലം 9,400 രൂപ, ഈറോഡിൽ 9,600, കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,600 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,000, റബ്ബർ RSS 4 ഗ്രേഡ് 11,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 9,500 രൂപ, കൊപ്ര 6,430, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,900, ഗാർബിൾഡ് 69,900, ചുക്ക് മീഡിയം 12,500, ബെസ്റ്റ് 14,000, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 240 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400 മുതൽ 450 വരെ, ജാതിപത്രി 600 മുതൽ 850 വരെ, ഗ്രാമ്പു 750 രൂപ, റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് ക്വിന്റലിന് 11,600 രൂപ, ഒട്ടുപാൽ 7,400 രൂപ, ലാറ്റക്സ് 7,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് ഈ വാരം ഇതിനകം 1,000 രൂപ ഇടിഞ്ഞത് ഉൽപാദന മേഖലയിൽ ആശങ്ക വരുത്തി. സീസൺ അടുത്ത വേളയിൽ മുളക് വില കുറയുന്നത് കർഷകരിലും സ്റ്റോക്കിസ്റ്റുകളിലും സമ്മർദ്ദമുളവാക്കി. ഡിസംബറിൽ മൂപ്പ് കുറഞ്ഞ കുരുമുളക് തെക്കൻ ജില്ലകളിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തും. ഉത്സവാഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ലേലകേന്ദ്രങ്ങളിൽ ഏലയ്ക്ക താരമാണ്. കാലാവസ്ഥാ മാറ്റം ഉൽപാദനത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ പരമാവധി ചരക്ക് സംഭരിക്കാൻ ഇടപാടുകാർ ഉത്സാഹിച്ചു. ഈ വാരം നടന്ന പല ലേലങ്ങളിലും മികച്ച ഇനങ്ങൾ കിലോ 1,300 രൂപയ്ക്ക് മുകളിൽ വില ഉറപ്പുവരുത്തി. മികച്ച കാലാവസ്ഥ റബ്ബർ ടാപ്പിംഗ് രംഗം സജീവമാക്കി. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് വർദ്ധിച്ചത് ലാറ്റക്സിന്റെ ലഭ്യത ഉയർത്തി. അതേസമയം മികച്ച ഇനം ഷീറ്റ് വരവ് കുറവാണ്. മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.8, 25,
കൊച്ചി 31.1 24.7 ആലപ്പുഴ 32.1 24 പുനലൂർ 33.2 തിരുവനന്തപുരം കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം